നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗ്രാമി ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ദേശീയപാത അറുപത്തിയാറ് പെരിഞ്ഞനം സെന്ററിൽ ടോറസ് ലോറി ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി പള്ളിയാശ്ശേരി മാധവന്റെ മകൻ പ്രിയൻകുമാറാണ് മരിച്ചത് നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് ഭാര്യയെ പിരിഞ്ഞനത്തെ ജോലിസ്ഥലത്ത് ശേഷം സ്കൂട്ടറിൽ എതിർദിശയിലേക്ക് കടക്കവേ മൂന്ന് പിടിക ഭാഗത്തു നിന്ന് വന്ന ലോറി ഇടിക്കുകയായിരുന്നു ദേഹത്തു കൂടി ലോറി കയറിയിറങ്ങുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രിയൻ മരണപ്പെട്ടുവെന്നാണ് വിവരം ഭാര്യ സജിനി മക്കൾ മിഘ നിഘ റിഘ ഭാരതീയ പ്രകൃതി കൃഷി സുബിഷം സുരക്ഷിതം പദ്ധതിയുടെ ഭാഗമായി താനിംഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ജൈവമിത്ര എഫ് ഐ ജി കൃഷി കൂട്ടം മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു കിഴപ്പുളിക്കര പൂക്കാട്ടുകുന്ന് റോഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു താനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് അധ്യക്ഷനായി താനും ജൈവമിത്ര എഫ് ഐ ജി പ്രസിഡന്റ് എൻ കെ സുധീരൻ മാസ്റ്റർ സെക്രട്ടറി എം ആർ സഭിത എന്നിവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി സാധാരണ സൈക്കിളൊക്കെ മത്സരക്കെ വാങ്ങി കൊണ്ടുപോയി ഞങ്ങളൊക്കെ പഞ്ചായത്തിലൊക്കെ കൈകൾ ചെയ്യാറുണ്ട് അപ്പോൾ ഒരിടപ്പെടൽ നടത്തുന്ന പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ആവശ്യമായി വരുന്ന പച്ചക്കറികൾ ഉൽപ്പന്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗണ്യമായ ഭാഗം നമ്മുടെ തൊട്ടവാസ് തൊഴിൽ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് തുടങ്ങിയുള്ള മേഖലകളിലാണ് അതുകൊണ്ട് തന്നെ അവിടെ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് തരം കൃഷിയാണ് ഒന്ന് നമ്മൾ മലയാളികൾക്ക് വിഷം കടിച്ച് കയറ്റിട്ടുള്ള ആ ഉൽപ്പന്നം അവർക്ക് ഭക്ഷിക്കാനുള്ളത് വിഷരഹിതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് കേരള മുസ്ലിം ജമായത്ത് ജില്ലയിൽ ആയിരം കുടുംബങ്ങൾക്ക് പെരുന്നാൾ ഭക്ഷ്യ വിതരണം ചെയ്തു മഴക്കാലത്ത് അനുഭവിക്കുന്ന തീരദേശ മലയോര മേഖലകളിലെ കുടുംബങ്ങൾക്കാണ് പ്രധാനമായും ഭക്ഷ്യ കിറ്റുകൾ എത്തിച്ചത് വടൻപുള്ളി മദാർ ഇസ്ലാമിക് അക്കാദമിയിൽ നടന്ന വിതരണ ഉദ്ഘാടന ചടങ്ങ് എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് നിസാമിയുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമായ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി ഉദ്ഘാടനം ചെയ്തു ഫിനാൻസ് സെക്രട്ടറി പി ബി അബ്ദുള്ള കുട്ടി ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെമീർ എറിയാട് ഭാരവാഹികളായ എം എസ് മുഹമ്മദ് റാഫിദ് വാഹിദ് നിസാമി മിത്ലാജ് മതിലകം ബഷീർ അഷ്റഫി മാഹിൻ സൂരി എന്നിവർ സംസാരിച്ചു ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈസ് ചാപ്റ്റർ ഫോർ വിജയി ജോയ് സുരേന്ദ്രനെ തണൽ സാംസ്കാരിക വിധി പ്രവർത്തകർ ആദരിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭ സുബിൻ ജോയ് സുരേന്ദ്രൻ ഉപഹാരം നൽകി പി എസ് സന്തോഷ് യദു കൃഷ്ണൻ നന്ദിക്കാട് സുമേഷ് പാനാട്ടിൽ അജ്മൽ ഷെരീഫ് ഫിറോസ് വലിയ കത്ത് ജിതേഷ് സോമൺ നജാദ് ആദിൽ കരയാമുട്ട മുഹമ്മദ് സ്വാലിഹ് എന്നിവർ പങ്കെടുത്തു പദ്ധതിയാണ് തണൽ എന്ന് പറയുന്നത് തണൽ പദ്ധതിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കൊറോണ സമയത്തും പ്രളയ സമയത്തും കുട്ടികൾക്ക് പഠനോപരങ്ങൾ എത്തിക്കുന്നതിലും പ്ലസ് അവാർഡുകൾ കൊടുക്കുന്നതിലും വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയവർക്കൊക്കെ ആദരവ് കൊടുക്കുന്ന പരിപാടികളൊക്കെ മുന്നിൽ തന്നെ നിൽക്കുവാൻ തണലിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ് ഇന്നലെ നടത്തിയ ഒൻപതാം തീയതി നടത്തിയ പ്രോഗ്രാമിലേക്ക് ജോയ്സിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിന്നർ ഓഫ് മ്യൂസിക്കൽ വൈഫ് ചാപ്റ്റർ ഫോർ ഫ്ലവേഴ്സ് ടി വി നടത്തിയ പ്രോഗ്രാമിൻ്റെ വിന്നറാണ് പ്രിയപ്പെട്ട ജോയ്സി സുരേന്ദ്രൻ ജോയ്സി നമ്മുടെ നാടിനൊക്കെ വലിയ അഭിമാനമാണ് കാരണം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പള്ളിപ്രം ജി എഫ് എൽ പി സ്കൂളിലെ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണ പരിപാടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ആർജിത്ത് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷയായി വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ അശ്വതി മേനോൻ മണിയുണ്ണികൃഷ്ണൻ പ്രധാന അധ്യാപിക സൽമ പി ടി എ പ്രസിഡന്റ് കെ പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമായ പ്രഭാത ഭക്ഷണം നൽകുന്നതിന് ആവശ്യമായ ഫണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രൊജക്ടിൽ വകയിരുത്തിയായി അധികൃതർ അറിയിച്ചു കെഎസ് കെ ടി യു നാട്ടിക ഏരിയ കമ്മിറ്റി പി കെ കുഞ്ഞച്ചൻ അനുസ്മരണം നടത്തി നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് കർഷക തൊഴിലാളി കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ എസ് ഷനിത് അധ്യക്ഷനായി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ സുനിതാ മുത്തുരാജ് സന്തോഷ് കേരച്ചൻ പി വി രാധാകൃഷ്ണൻ കെ ആർ സാംബശിവൻ എന്നിവർ സംസാരിച്ചു കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് കോൺഗ്രസ് സ്ഥാനി മണ്ഡലം കമ്മിറ്റി ആദരാഞ്ജലികൾ നേർന്നു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വി കെ പ്രദീപ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി സജീവ് രാമൻ നമ്പൂതിരി ലൂയിസ് താണിക്കൽ നിസാർ കുമ്മം കണ്ടത്ത് എന്നിവർ സംസാരിച്ചു ഇതോടുകൂടി ഗ്രാമ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം